നമസ്കാരം, രമ്യ സ്നാക്സ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടു ഇക്വേഷൻസ് എന്ന് പറയുന്ന പുതിയ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുവാണ്. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്തപ്പോഴും നമുക്ക് ടു ഇക്വേഷൻസ് തന്നെയാണ് വന്നത്. പക്ഷേ ഒരെണ്ണം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്, ഒരെണ്ണം ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷൻ ആയിരുന്നു അല്ലേ. അതിനകത്ത് നമ്മൾ എക്സിന് പകരമോ വൈക്ക് പകരമോ വാല്യൂ കണ്ടുപിടിച്ച് രണ്ടാമത്തെ വലിയ ഇക്വേഷനകത്ത് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ എക്സിൻ്റെയും വൈയുടെ ഒക്കെ വാല്യൂ കണ്ടുപിടിച്ചത്. പക്ഷേ ഈ സെക്ഷൻ എന്ന് പറയുന്നത് അതിനെക്കാരും കുറച്ചുകൂടി വ്യത്യാസമൊക്കെ ഉള്ള സെക്ഷനാണ്. അപ്പോൾ ഈ സെക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് രണ്ടും ഇച്ചിരി വലിയ രണ്ട് ഇക്വേഷൻസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അല്ലാണ്ട് സോൾവ് ചെയ്യാം നമുക്ക് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ നോക്കാമല്ലോ. ഇവിടെ ദി പ്രൈസ് ഓഫ് ടു പെൻസ് ആൻഡ് ത്രീ നോട്ട് ബുക്സ് ഈസ് 40 rupees ആൻഡ് ദി പ്രൈസ് ഓഫ് ടു പെൻസ് ആൻഡ് 5 notebooks ഈസ് 60 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻ ആൻഡ് ദ പ്രൈസ് ഓഫ് എ നോട്ട് ബുക്ക്? എന്താണ്, കുറച്ച് പെൻസും പിന്നെന്താണ് കുറച്ച് നോട്ട് ബുക്സുമാണ് ഇവിടെ ഉള്ളത്. അപ്പം ആദ്യം പറയുന്നത് ദ പ്രൈസ് ഓഫ് ടു പെൻസ് ആൻഡ് ത്രീ നോട്ട് ബുക്സ് ഈസ് 40 rupees. അപ്പോൾ നമ്മുടെ പേനയ്ക്കും നോട്ട് ബുക്കിന് പേനയുടെയും നോട്ട് ബുക്കിൻ്റെയും പ്രൈസിന് എക്സ് എന്നും വൈ എന്നും കൊടുക്കാം. അപ്പോൾ പേനയുടെ വില എക്സ് എന്നും കൊടുക്കാം, നോട്ട് ബുക്കിൻ്റെ കോസ്റ്റിന് നമുക്ക് വൈ എന്നും കൊടുക്കാം. ഓക്കെ, അപ്പോൾ പേനയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? എക്സ് കൊടുക്കുന്നു. നോട്ട് ബുക്കിൻ്റെ കോസ്റ്റിന് പകരം നമ്മൾ വൈ കൊടുക്കുന്നു. അതൊന്ന് ഓർത്തുകൊള്ളുക. അത് ഓർക്കുക മാത്രമല്ല, സ്റ്റെപ്പായിട്ട് എഴുതുകയും വേണം. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടത്? ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ എന്തായിട്ട് മാറ്റുക? ഇക്വേഷനാക്കി റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ എന്താ പറയുന്നത്? ദ പ്രൈസ് ഓഫ് ടു പെൻസ് ആൻഡ് ത്രീ നോട്ട് ബുക്സ് അല്ലേ. ടു പെൻസ് ആൻഡ് ത്രീ നോട്ട് ബുക്സ് ഈസ് ഈക്വൽ ടു രണ്ട് പേനയുടെയും മൂന്ന് നോട്ട് ബുക്കിന്റെയും കൂടെ കോസ്റ്റ് ചേരുമ്പോൾ 40 rupees കിട്ടും. അപ്പൊ നമുക്ക് പേനയുടെ കോസ്റ്റ് എത്രയാണ് നമ്മളിപ്പോ പറഞ്ഞു വെച്ചിട്ടുണ്ട്? എക്സ് ആണ് ഒരു പേനയ്ക്ക്. അപ്പൊ രണ്ട് പേനയാകുമ്പോൾ ഇത് എങ്ങനെ മാറും? 2x ആകും. പിന്നെ ആ നോട്ട് ബുക്കിന് നമ്മൾ കൊടുത്തത് വൈ ആണ് അല്ലേ. അപ്പോൾ 3y ഈസ് ഈക്വൽ ടു 40 എന്ന് കിട്ടും നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ, ഇക്വേഷൻ നമ്പർ 1. അത് ഒരു വര ഇട്ടിട്ട് 1 എഴുതി റൗണ്ട് ചെയ്യുക, ഇക്വേഷൻ നമ്പർ 1. ദെൻ രണ്ടാമത് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ദ പ്രൈസ് ഓഫ് ടു പെൻസ് ആൻഡ് 5 notebooks. എന്താണ്? 2 pens and 5 notebooks. അത് രണ്ടും കൂടെ ചേർത്തിട്ട് 60 rupees. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം? എന്താണ് നമ്മുടെ എന്താ പെന്നിന്റെ കോസ്റ്റ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് പേനയ്ക്ക് 2x, 5 notebooks ഒരു നോട്ട് ബുക്കിന് വൈ വെച്ചിട്ട് 5 notebooks 5y ഈക്വൽ ടു 60 rupees അല്ലേ. അതിന് നമുക്ക് എന്ത് കൊടുക്കാം? രണ്ടാമത്തെ സമവാക്യമായിട്ട് കൊടുക്കാം, ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നോക്കിക്കേ, ഈ രണ്ട് ഇക്വേഷൻ ഇച്ചിരി വലിയ ഇക്വേഷൻസ് ആണ് അല്ലേ. എന്താ, 2x + 3y ഈസ് ഈക്വൽ ടു 40 ആൻഡ് 2x + 5y ഈസ് ഈക്വൽ ടു 60. ഇച്ചിരി വലിയ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്നിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുത്ത് ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ ഒരു വിദ്യയുണ്ട്. അതായത് നമ്മൾ ഒന്നുകിൽ എക്സിന്റെ കോഎഫിഷ്യൻസ് നോക്കും, അതായത് എക്സിനോട് ചേർന്ന് കിടക്കുന്ന ആളിനെ നോക്കും. രണ്ട് ഒരുപോലെയാണോ എന്ന് നോക്കും. ഇവിടെ നോക്കിക്കേ, 2x ഉണ്ട്, 2x ഉണ്ട്, രണ്ട് ഒരുപോലെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും 2x നമ്മൾ കളയുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, 2x നമുക്ക് വേണ്ട, നമ്മളങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമ്മുടെ ഇക്വേഷനിൽ ആരേ ഉണ്ടാവത്തുള്ളൂ? വൈ മാത്രമല്ലേ വരത്തുള്ളൂ. വൈ മാത്രം വന്നാൽ നമുക്ക് സോൾവ് ചെയ്ത് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇക്വേഷനിൽ നിന്ന് ഒരാളിനെ കളയുന്നത്? എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും 2x മൈനസ് ചെയ്യണം, ഇതിൽ നിന്നും 2x മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷനും കൂടെ നമ്മൾ മൈനസ് ചെയ്യും. എങ്ങനെയാണ്? ഈ 2x നിന്നും ഈ 2x മൈനസ് ചെയ്യാം. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഇക്വേഷൻ നമ്മൾ ഏതിൽ നിന്നാണോ മൈനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്യുകയാണെങ്കിൽ ഓരോ ടേമിനെയും നമ്മൾ മൈനസ് ചെയ്യണം. നോക്കിക്കേ, 2x നിന്നും 2x മൈനസ് ചെയ്യാം, 3y നിന്നും 5y മൈനസ് ചെയ്യാം. അതുപോലെ ഈക്വൽ ടു സൈൻ റൈറ്റ് സൈഡിൽ ആരൊക്കെയുണ്ട്? 40, 60 ഇല്ലേ, അവരെയും നമ്മൾ മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ സ്റ്റെപ്പായിട്ട് ഇപ്പോൾ എഴുതുമ്പോൾ ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2
ഇങ്ങനെ എഴുതാം. ഇക്വേഷൻ വൺ മൈനസ് ഇക്വേഷൻ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് മാത്രം, അതായത് ഇത്രയും ഭാഗം ഈക്വൽ ടു സൈനിന്റെ സമചിഹ്നത്തിന്റെ ഇപ്പുറത്ത് വശം, ആരാണ്? 2x + 3y ആദ്യത്തെ ഇക്വേഷനിൽ. അതിൽ നിന്നും രണ്ടാമത്തെ ഇക്വേഷനിലും സമത്തിന് ഇപ്പുറത്ത് വരുന്നത് മാത്രം ആരൊക്കെയാന്ന് നോക്കിക്കേ. 2x + 5y മൈനസ് ചെയ്യാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഈക്വൽ ടു സൈൻ ഇട്ടിട്ട് എന്ത് ചെയ്യണം? റൈറ്റിലും ഇവിടെ ആരാ കിടന്നത് സമത്തിനപ്പുറത്ത്? 40. ഇവിടെയോ 60. ആ ആൻസേഴ്സും പരസ്പരം മൈനസ് ചെയ്യുക. അപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇതേ മൈനസ് ചെയ്തും റൈറ്റ് സൈഡിൽ 40 - 60. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ വേണമെങ്കിലും കുറയ്ക്കാം. എങ്ങനെയാണ്? കാരണം ഇവിടെ 60 കൂടുതലല്ലേ. അപ്പോൾ അത് 60 നിന്ന് 40 കുറയ്ക്കുന്നതല്ലേ നല്ലത് കുറച്ചുകൂടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 2-ൽ നിന്നും ഇക്വേഷൻ 1 കുറയ്ക്കുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനെ എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതുകയാണെങ്കിൽ ഇത് ഇങ്ങനെ വരും. ഇക്വേഷൻ 2 - 1 എഴുതിയാൽ ആദ്യം എഴുതേണ്ടത് ആരെ എഴുതണം? സെക്കൻഡ് ഇക്വേഷനകത്ത്, രണ്ടാമത്തെ ഇക്വേഷനകത്തുള്ള ആദ്യത്തെ ആൾക്കാരെ എഴുതുക. അവരിൽ നിന്നും ദമേളത്തന ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷനിലുള്ള ആൾക്കാരെ മൈനസ് ചെയ്യുക. അതുപോലെ റൈറ്റ് സൈഡിലും രണ്ടാമത്തെ ഇക്വേഷൻ വരെ മൈനസ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലും 60-ൽ നിന്നും 40 മൈനസ്. ഈ രണ്ട് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. രണ്ട് രീതിയിൽ ചെയ്താലും നിങ്ങൾക്ക് ഇടുന്ന ആൻസറിൽ വ്യത്യാസം വരില്ല, സെയിം ആൻസർ തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ഇതിപ്പോൾ എന്തായാലും 2x + 5y - 2x + 3y ഇതെങ്ങനെ മൈനസ് ചെയ്യും? ഈ 2x-ൽ നിന്നും ഈ 2x മൈനസ് ചെയ്യുക, അതുപോലെ ഈ 5x-ൽ നിന്നും ഈ 5x മൈനസ് ചെയ്യുക. നമുക്ക് ഈ സ്റ്റെപ്പൊന്നും വേണ്ട. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റെപ്പാണ്, പക്ഷെ എഴുതാൻ നേരത്ത് ഈ സ്റ്റെപ്പൊക്കെ എഴുതി നമ്മൾ കുറവാക്കാൻ നിൽക്കേണ്ട. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ എഴുതി നമുക്ക് മൈനസ് ചെയ്യാം. എങ്ങനെയാണ്? ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യാനാണെങ്കിൽ ഞാൻ ആദ്യം രണ്ടാമത്തെ ഇക്വേഷൻ എഴുതുന്നു, ഇക്വേഷൻ നമ്പർ 2. ഞാൻ ഇനി കുറയ്ക്കാൻ പോകുന്നത് ഒന്നാമത്തെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിന് നേരെ താഴെ എഴുതുന്നു. താഴെ എഴുതുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഒരേ ആൾക്കാർ, അതായത് എക്സ് ഗ്രൂപ്പുകാർ ഒരിടത്ത്, വൈ ഗ്രൂപ്പുകാർ ഒരിടത്ത്, സമത്തിനപ്പുറത്ത് വരുന്ന ആൾക്കാർ ഒരിടത്ത് ഞാൻ ഇട്ടു. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വലിയൊരു ലൈൻ കൊടുക്കുക. നമ്മൾ ഇനി ഉദ്ദേശിക്കുന്നത് എന്താണ്? രണ്ട് ഇക്വേഷൻ തമ്മിൽ കൂട്ടുകയാവാം കുറയ്ക്കുകയാവാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സ് കളയാനാണ് അല്ലേ. അപ്പോൾ ഈ 2x-ൽ നിന്നും ഈ 2x മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചാൽ അതങ്ങ് പോയി കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും ഒരു റൗണ്ട് ഇട്ടാൽ അതിൻ്റെ മീനിങ് ഇക്വേഷൻ ആണ്, സമവാക്യമാണെന്ന് കാണിക്കാനാണ്. അതിൽ നിന്നും ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുന്നു, രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസിനെ മൈനസ് ചെയ്താൽ ഇവിടെ നോക്കിക്കേ, 2x-ൽ നിന്നും 2x മൈനസ് ചെയ്യാം. എന്ത് വരും? 0. അതവിടെ എഴുതണ്ട, 0 അല്ലേ കിട്ടിയത്. അടുത്ത ആരാ ഇവിടെ കിടക്കുന്നത്? +5y. +5y-ൽ നിന്നും +3y മൈനസ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങ് പോയി കിട്ടി. ബാക്കി ഇനിയുള്ളത് ആരൊക്കെയാണ്? 5y - 3y. റൈറ്റ് സൈഡിലോ 60 - 40. അപ്പോൾ ഇവിടെ എന്ത് വരും നോക്കിക്കേ, 2y = 20. അവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? y = 2 കൂടെ ഇപ്പുറത്ത് കൊണ്ടുപോകണം അല്ലേ. y = 10. വൈയുടെ വാല്യൂ എത്ര കിട്ടി? 10 കിട്ടി. അപ്പോൾ വൈയുടെ വാല്യൂ 10 കിട്ടിയാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഞാൻ 2x + 3y = 40 എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനകത്ത് വൈക്ക് പകരം 10 കൊടുക്കാം. അപ്പോൾ 2x + 3 × 10, കണ്ടോ, വൈക്ക് പകരം മാത്രം 10 കൊടുക്കുക, = 40. 2x + 3 × 10 എത്രയാണ്? 30 അല്ലേ. 40 2x ഇവിടെ വരും, +30 നമ്മൾ റൈറ്റിലോട്ട് പോകുമ്പോൾ പ്ലസ് എന്താകും? മൈനസ് ആകും. അപ്പോൾ 2x = 10. 40 - 30 - 10 വരും. ഇനി നമുക്ക് മാറ്റേണ്ടത് 2-നെ അല്ലേ. 2 മൾട്ടിപ്ലൈ ചെയ്തൊക്കെയാണ്, അതിവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. അപ്പോൾ എക്സ് 5 കിട്ടി, വൈ 10 കിട്ടി. എക്സ് എന്തായിരുന്നു? ഒരു പേനയുടെ വില അല്ലേ. ഒരു പേനയുടെ കോസ്റ്റ് എത്രയാണ്? 5 രൂപ ഒരു പേനയ്ക്കും. വൈ ആരായിരുന്നു? ഒരു നോട്ട്ബുക്കിന്റെ കോസ്റ്റ്. അത് എത്രയെന്നും കിട്ടും? 10 എന്നും കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇക്വേഷൻസ് എന്താണ് മേക്ക് ചെയ്ത് സോൾവ് ചെയ്യാൻ. ഇനി ഇത് ഇതിനേക്കാളും ഈ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡ് ഉണ്ട്, അതായത് ഒരു ബോക്സ് വരച്ചിട്ട്. ബോക്സ് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളതെന്ന് നോക്കുക. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് പെന്നും നോട്ട്ബുക്സും ആണ് അല്ലേ. അപ്പോൾ പെന്നും നോട്ട്ബുക്സും അതിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്.
ആണല്ലോ, കോസ്റ്റ് എക്സോ വൈയു ആയിരിക്കും. അപ്പൊ കോസ്റ്റ് മാറില്ല, കണ്ടോ, ഇവിടെ എക്സ് വന്നപ്പോ ഇവിടെ എക്സ് തന്നെ വന്നു, ഇവിടെ വൈ വന്നപ്പോ ഇവിടെയും വൈ തന്നെ വന്നു. അപ്പൊ എക്സും വൈയും നമ്മൾ ഇപ്പൊ ഇവിടെ ഇടുന്നില്ല. ഇവിടെ എത്ര പേനയുടെ കാര്യം ആദ്യം പറയുന്നത്? രണ്ട് പേനയും മൂന്ന് നോട്ട്ബുക്കും കൂടി. ടോട്ടൽ എത്ര രൂപയായി? 40 രൂപ. ഇനി രണ്ടാമത് പറയുന്നതോ? രണ്ട് പേന അഞ്ച് നോട്ട്ബുക്ക് എത്രയായി? 40 രൂപ. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കുക. 2 ഉണ്ട് അല്ലെ, ഒരേപോലെ 2 ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോളത്തിൽ നിന്ന് നേരെ ഈ കോളം മൈനസ് ചെയ്യാം. നമ്മൾ ഇക്വേഷൻ മൈനസ് ചെയ്യുന്നില്ല, ആ സെയിം സ്റ്റെപ്പ് ആണ്. എക്സും വൈയും ഈക്വൽ ടു സൈനും പ്ലസും ഒന്നും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വലിയത് ഏതാണെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ അതിൽ നിന്നും ചെറുത് കുറയ്ക്കാം. ഇപ്പൊ നിങ്ങൾ 2 - 1 ഇവിടെ ചെയ്തതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 2 - 1. അപ്പൊ എന്ത് ചെയ്യണം ആദ്യം? ഇത് വേണം ആദ്യം എടുക്കാൻ. 2 - 2 - 0. 5 - 3 - 2. 60 - 40 - 20. ഇത്രയും ചെയ്യാൻ പറ്റുമല്ലോ. ഇനി നിങ്ങൾക്ക് എക്സ് കൊടുക്കാം. എക്സ് ഇവിടെ കൊടുക്കാം. പേനയുടെ കോസ്റ്റിന് എക്സ് എന്നും നോട്ട്ബുക്കിന്റെ കോസ്റ്റിന് വൈ എന്നും കൊടുക്കാം. കണ്ടോ, ഇനി ഒന്ന് ഇക്വേഷൻ ആക്കിക്കേ. 2x + 3y = 40 ഫസ്റ്റ് ഇക്വേഷൻ. 2x + 5y = 60 സെക്കൻഡ് ഇക്വേഷൻ. ഇത് സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസർ നോക്കിക്കേ. 0x, ദാറ്റ് ഈസ് എക്സ് വേണ്ട. 2y = 20. ദെൻ വൈ അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ ഈ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ പ്രൈസ് ഓഫ് 3 pencils and 4 pens ഈസ് 26 rupees and 6 pencils and 3 pens ഈസ് 27 rupees. അപ്പോൾ ഇവിടെ എന്ത് തന്നെയാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്താണ് ഇവിടെ പെൻസിലും പേനയും ആണ് എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടുപേരുടെയും പ്രൈസാണ്, വിലകളാണ്. അപ്പോൾ അത് കൂട്ടുമ്പോഴാണ് നമുക്ക് ടോട്ടൽ കിട്ടുന്നത്. അപ്പോൾ പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. രണ്ട് വേരിയബിൾസ് വേണം ആണല്ലോ, രണ്ട് ചരങ്ങൾ വേണം. ഒരാൾ ആർക്ക് പകരം? പെൻസിലിൻ്റെ കോസ്റ്റിന്, പെൻസിലിൻ്റെ വില എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കാം. പിന്നെ പേനയുടെ വിലയ്ക്ക് പകരം നമുക്ക് വൈയും കൊടുക്കാം അല്ലേ. അപ്പോൾ പെൻസിലിൻ്റെ കോസ്റ്റിന് പകരം നമുക്ക് എക്സ് ആയിട്ടും, പെൻസിൽ അതിന് പകരം എക്സ് ആയിട്ടും, പെന്നിന്റെ കോസ്റ്റ് നമുക്ക് വൈ ആയിട്ടും എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കിക്കേ. ഇവിടെ ഈ കോളം ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഇക്വേഷനിലോട്ട് പോവാം. ഓക്കെ, നോക്കാം. ഇവിടെ നമുക്ക് എന്താണ്, പെൻസിൽസ് ഉണ്ട്. എത്ര പെൻസിലാണ്? 3 pencils. എത്ര പേനയാണ്? 4 pens. അത് രണ്ടും കൂടെ ചേർന്ന് എത്ര രൂപയാണ്? 26 rupees അല്ലേ, ഇക്വേഷൻ നമ്പർ 1. ദെൻ 6 pencils ഉണ്ട് അല്ലെ, പെൻസിലിന്റെ കോളത്തിൽ 6 എഴുതുന്നു. പേന 3 pens ഉണ്ട്. ഇനി അത് രണ്ടും കൂടെ ചേർത്തിട്ട് എത്ര രൂപയാവുന്നു? 27, ഇക്വേഷൻ നമ്പർ 2. എക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പിന്നീട് എഴുതാം. ഇപ്പൊ തൽക്കാലം ഇത്ര എഴുതി വെച്ചു. അപ്പൊ ഓർത്തോളുക, ഇത് രണ്ടും പെൻസിലാണ്, അപ്പോൾ രണ്ടും എക്സ് വരും. ഇത് രണ്ടും പേനയാണ്, അപ്പോൾ ഇത് രണ്ടും വൈ വരും. രണ്ടിന്റെയും വാല്യൂസ് ആഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ദെൻ ഇനി നോക്കാം. നമുക്ക് ആരെങ്കിലും ഒരാളെ കളയണം അല്ലേ, ഒന്നുകിൽ എക്സ് അല്ലെങ്കിൽ വൈ ഒരുപോലെ ആക്കണം അല്ലെ. നമ്മളിവിടെ കണ്ടല്ലോ എങ്ങനെയാ ചെയ്തത്, ഇവിടെ എക്സിന്റെ കോളം 2x ഉം 2x ഉം ഒരുപോലെ വന്നത്. അതായത് ഇവിടെ രണ്ട് സ്ഥലവും 2 വീതം ആയിരുന്നു. അപ്പോൾ ഒന്നുകിൽ ഈ പെൻസിലിന്റെ ബോക്സ് 2 ഒരുപോലത്തെ നമ്പർ വരണം, അല്ലെങ്കിൽ ഈ പേനയുടെ ബോക്സിൽ ഒരുപോലത്തെ നമ്പർ വരണം. അങ്ങനെ ഒരുപോലത്തെ നമ്പർ ഉണ്ടോ പേനയോ പെൻസിലോ? ഇല്ല. അപ്പം നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്പേഴ്സിനെ മാറ്റാം. ഒന്നുകിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ഏത് ഇക്വേഷനാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിലെ എല്ലാ മെമ്പേഴ്സിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ. 3 ഉണ്ട് 6 ഉണ്ട് 4 ഉണ്ട് 3 ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ ഇത് രണ്ടും ഒരുപോലെ മാറ്റാം. എങ്ങനെ ചെയ്താൽ മതി? ഈ 4 ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 ആവും. ഇവിടെ ഇവിടുത്തെ 3 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 ആവും. അപ്പോൾ ഈ ഇക്വേഷനെ മൊത്തത്തിൽ 3 കൊണ്ടും ഇതിനെ ടോട്ടല് 4 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ പെന്നിൻ്റെ ടേബിളിൽ ഒരേ നമ്പർ വരും. അതിനേക്കാളും നമുക്ക് ഇവിടെ എളുപ്പം, ഇവിടെ 3 ഇവിടെ 6 ആണല്ലേ. 3 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ കോളം എന്തായിട്ട് കിട്ടും? 6 ആയിട്ട് കിട്ടും. ഇവിടെ ആണെങ്കിൽ രണ്ട് സ്ഥലവും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, പുതിയ 2 ഇക്വേഷൻ കിട്ടും. ഇവിടെ നമ്മൾ ചെയ്താൽ ഒരു സ്ഥലം മാത്രം, അതായത് ഫസ്റ്റ് ഇക്വേഷൻ മാത്രം മാറ്റിയാൽ മതി. നോക്കിക്കേ, ഇവിടെ ഇപ്പോൾ 3 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 ആകും. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റ് ഇക്വേഷനെ എന്താ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നു. അപ്പോൾ നോക്കിക്കേ, ഓരോ ടേമിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. 3 × 2 = 4 × 2, അതുപോലെ 26 × 2 = 52.
ഇനി നമുക്ക് ഒന്നാം ഇക്വേഷൻ നമ്പർ കൊടുക്കാൻ പറ്റില്ല, കാരണം ഇത് പുതിയൊരു ഇക്വേഷൻ ആണ്. അപ്പോ മൂന്നെന്ന് കൊടുത്തു, ത്രീ കൊടുത്തു. നോക്കിക്കേ ഏതെങ്കിലും ഒരു കോളം ഈക്വൽ ആയോന്ന്. ആയി അല്ലെ, പെൻസിലിന്റെ കോളം ഇവിടെ ഈക്വൽ ആയിട്ട് വന്നു. ഇനി നമുക്ക് മൈനസ് ചെയ്താൽ പോരെ. ഏതിൽ നിന്നാണ്? ഇതിൽ നിന്ന് ഇത്, ഇത് രണ്ടുമാണ് മൈനസ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് നോക്കാം റൈറ്റ് സൈഡിൽ വലിയ വാല്യൂസ് ഏതാണ്. ഇവിടെ നമുക്ക് ഇവിടെ 60ഉം 40ഉം ആയിരുന്നു. അപ്പൊ നമ്മൾ 60ൽ നിന്ന് 40 മൈനസ് ചെയ്യാൻ 2 - 1 ചെയ്ത മാതിരി. ഇനി ഇവിടെ നോക്കുക ടോട്ടലിന്റെ കോളത്തില്, ഇനി ഈ ടോട്ടൽ എടുക്കരുത്, ഇത് നമുക്ക് വേണ്ട. ഇത് രണ്ടുമാണ് നമ്മുടെ പുതിയ രണ്ട് ഇക്വേഷൻ 2 ഉം 3 ഉം, അത് ഓർത്തുകൊള്ളുക. ഇതിനകത്ത് നോക്കിക്കേ വലുത് ആരാണ്, 3 ആണ് അല്ലെ. മൂന്നാമത്തെ ഇക്വേഷനിലാണ് 52 വരുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം, 3 - 2. ഇക്വേഷൻ 3 നിന്ന് 2 തിരിഞ്ഞു പോകരുത്. ഇവിടെ നിന്നാണ് നമ്മൾ ബാക്കിലോട്ട് മൈനസ് ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഇത് മൈനസ് ചെയ്യുക. 6 - 6 അതങ്ങ് പോയി കിട്ടും. വീണ്ടും 8 - 3 എത്രയാണ്, 5. ദെൻ പിന്നെ വരുന്നത് 52 നിന്നും 27 മൈനസ് ചെയ്യുക. 52 നിന്ന് 27 മൈനസ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 5, 4, 2, 25 അല്ലെ. 25 കിട്ടും. ആ 25 ഇവിടെ എഴുതുക. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എക്സും വൈ ഒക്കെ കൊടുക്കാം. എന്താണ്, പെൻസിലിന് പകരം എക്സ് ആണല്ലോ, അപ്പൊ ഈ കോളം ഫുള്ളും എക്സ് കൊടുക്കുക. പെന്നിന് പകരം നമ്മൾ വൈ ആണ് കൊടുത്തത്, അപ്പൊ മൊത്തം വൈ കൊടുക്കുക. ഇനി ഓരോ ഇക്വേഷൻ ആയിട്ട് നോക്കിക്കേ. 3x + 4y = 26 ഇക്വേഷൻ നമ്പർ 1. ദെൻ 6x + 3y = 27 ഇക്വേഷൻ നമ്പർ 2. അടുത്ത് ചെയ്തത് എന്താണ്, ഇക്വേഷൻ 1 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ എത്രയാണ്, 6x + 8y = 52 ഇക്വേഷൻ നമ്പർ 3. ഇനി നമ്മൾ ചെയ്തത് 3 നിന്നും 2 മൈനസ് ചെയ്തു അല്ലെ. അപ്പോ രണ്ടാമത്തെ ഇക്വേഷനും കൂടി ഇതിന്റെ അടിയിലോട്ട് എഴുതാം, 6x + 3y = 27 ഇതിന്റെ അടിയിലോട്ട് എഴുതി. അടുത്ത് എന്താ ചെയ്യേണ്ടത്, ഇക്വേഷൻ 3 - 2 ആണ് നമ്മൾ ചെയ്തത്. ഇക്വേഷൻ 3 - 2 ഇത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി എന്ത് വന്നു, 5y = 25 വന്നു. അവിടെ നിന്ന് 5 - 5 = 25. ഇനി നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ വൈക്ക് പകരം 5 കൊടുത്തിട്ട് എക്സിന്റെ വാല്യൂ കൂടെ കണ്ടുപിടിക്കാം. 3x + 4y = 26 ദാറ്റ് ഈസ് 3x + 4 × 5 അല്ലേ, which is equal to 26. 3x ഇതെത്രയാവും, 20 ആകും. അപ്പോൾ 20 റൈറ്റിലോട്ട് കൊണ്ടുപോയി മൈനസ് ചെയ്യുമ്പോൾ 6 കിട്ടും. ദാറ്റ് ഇസ് 3x = 6 എന്ന് പറയുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, which is equal to 2. അപ്പോൾ ഇവിടെ എന്തൊക്കെ കിട്ടിയത്, നമ്മുടെ x എന്ന് പറയുന്നത് 2 കിട്ടി അല്ലേ. അതുപോലെ നമ്മുടെ y എത്രയാണ് കിട്ടിയത്, y 5 ആയിട്ട് കിട്ടി. അതായത് കോസ്റ്റ് ഓഫ് എ പെൻസില് 2 ആയിട്ടും കോസ്റ്റ് ഓഫ് എ പെൻ y ആയിട്ടും കിട്ടി. അത് അവസാനം എഴുതുക, ദാഫോ ദ കോസ്റ്റ് ഓഫ് എ പെൻസിൽ, ഒരു പെൻസിലിന്റെ വില 2 രൂപയെന്നും കോസ്റ്റ് ഓഫ് എ പെൻ, ഒരു പേനയുടെ വില 5 രൂപയെന്നും നമ്മൾ അവസാനം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി നിർത്തുക. ക്ലിയർ ആണല്ലോ ഈ ക്വസ്റ്റ്യനും. ഇവിടെ നമ്മൾ ടേബിൾ ആക്കാൻ എളുപ്പമായിരുന്നു, കാരണം ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ആഡ് ചെയ്യാണ് നമ്മൾ ചെയ്തത്. പേനയുടെയും നോട്ട്ബുക്കിന്റെയും പ്രൈസ് ആഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ എന്താണ് കൂട്ടുമ്പോഴത്തേക്കാണ് നമുക്കിവിടെ ടോട്ടൽ കിട്ടുന്നത്. അപ്പോൾ അവിടെ പോസിറ്റീവിന്റെയും നെഗറ്റീവിന്റെയും ഒന്നും കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. നമ്മൾ എന്താണ് രണ്ട് ഇക്വേഷനും പ്ലസ് ആയിട്ട് തന്നെ വരും. ഇവിടെയും അതുപോലെ തന്നെയാണ് കോസ്റ്റ് രണ്ടും പ്രൈസ് അല്ലെ വിലകൾ തമ്മിൽ കൂട്ടുന്നതായിരുന്നു. അപ്പോൾ ഇതിനിടയിലത്തെ സൈന് പോസിറ്റീവ് ആണെന്ന് പ്ലസ് ആണെന്ന് നമുക്കറിയാം. അത് വെച്ചിട്ടാണ് നമ്മൾ സിമ്പിളായിട്ട് ഇക്വേഷൻ മേക്ക് ചെയ്തത്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇതുപോലെ പ്ലസ് ചെയ്യാനായിരിക്കില്ല. അപ്പോൾ അതും കൂടെ ഓർത്തിട്ട് വേണം നമ്മൾ ടേബിൾ ഫോം ചെയ്യാനും ബാക്കി ക്വസ്റ്റ്യൻസ് എന്താണ് ബാക്കി സിംപ്ലിഫിക്കേഷൻസ് ചെയ്യാനും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു 2-3 എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ എക്സാമ്പിൾസുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.